കരുവന്നൂർ സഹകരണ ബാങ്ക് ആസ്ഥാനത്തും തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയുടെ വീട്ടിലും ഇ ഡി നടത്തുന്ന പരിശോധന 12 മണിക്കൂർ പിന്നിട്ടു. രാവിലെ 8 മണിക്ക് തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. ലിഷോയി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലിഷോയി, ഇ ഡി വിശദമായ പരിശോധനകളാണ് നടത്തുന്നത്. 4-5 ഇടത്ത് ഒരേ സമയത്ത് 10-75 ഉദ്യോഗസ്ഥർ 10-14 മണിക്കൂറായി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇ ഡിയുടെ ഇടപെടൽ തുടരുന്നത്? പ്രധാനമായും ഈ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ഫേക്ക് ലോണുകൾ, വ്യാജ ലോണുകൾ നൽകിയെന്ന് ആണ് കണ്ടെത്തൽ. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഹെഡ് ഓഫീസിലാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധന തുടരുന്നത്. രാവിലെ മുതൽ 5 പ്രതികളുടെ വീട്ടിലും കൂടാതെ ഈ ബാങ്ക് ഹെഡ് ഓഫീസിലുമാണ് രാവിലെ 8 മുതൽ പരിശോധന ആരംഭിച്ചത്. ഇപ്പോൾ ഈ കേസിലെ പ്രധാന പ്രതിയായ ബിജോയുടെ വീട്ടിലും അതുപോലെ തന്നെ ബാങ്ക് ഹെഡ് ഓഫീസിലുമാണ് പരിശോധന തുടരുന്നത്. ബാങ്ക് സെക്രട്ടറി, മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു. ഇവിടെ നിന്നും ഇവരുടെ ചില വസ്തുക്കളുടെ ആധാരങ്ങൾ, അവയുടെ കോപ്പികൾ, കൂടാതെ ബാങ്കിനകത്തു നിന്ന് നിർണായകമായ ചില രേഖകൾ ഉൾപ്പെടെയുള്ളവ ഇ ഡി കണ്ടെടുത്തിട്ടുണ്ട്. രാവിലെ ആരംഭിച്ച റെയ്ഡ് 2 മണിയോടെയാണ് മുൻ ബാങ്ക് പ്രസിഡന്റ് കെ ദിവാകരൻ മാസ്റ്ററുടെ വീട്ടിൽ അവസാനിച്ചത്. 7:30 നാലാം പ്രതിയായ ജിൽസിന്റെ വീട്ടിൽ റെയ്ഡ് അവസാനിച്ചത്. ബിജു കരീമിന്റെ വീട്ടിൽ 7 8:30 വരെ മുൻ സെക്രട്ടറിയായിരുന്ന സുനിൽകുമാറിന്റെ വീട്ടിലും റെയ്ഡ് നടന്നു. ഇപ്പോൾ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലും അതുപോലെ തന്നെ പ്രധാന പ്രതിയായ ബിജോയുടെ വീട്ടിലുമാണ് റെയ്ഡ് തുടരുന്നത്.